നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം എന്ത് ചെയ്താലും അതിലൊരു വലിയ ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോക ജനതയും ലോക നേതാക്കളും ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും. ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്കത് ആദ്യമേ പറയേണ്ടതായിരുന്നു, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വരും. പക്ഷേ ലോകത്തുള്ള ലോക നേതാക്കളും ലോക രാജ്യത്തെ ആളുകളും നരേന്ദ്രമോദി ചെയ്യുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്ന് ലോകത്ത് എന്ത് നിർണായകമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പരാമർശിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു സംഭവം നടന്നു. ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് മെക്സിക്കോയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വെച്ചൊരു പ്രസ്താവന നടത്തുകയുണ്ടായി, ലോക സമാധാനത്തിനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആ കമ്മിറ്റിയിൽ 3 കമ്മിറ്റി ആയിരിക്കണമെന്നും, അതിൽ മാർപ്പാപ്പ അഥവാ പോപ്പ്, പിന്നെ യു എൻ സെക്രട്ടറി ജനറലും, പിന്നെ ഒരാളുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയും ആയിരിക്കണം അംഗങ്ങളെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് അദ്ദേഹം അതൊരു പ്രസ്താവനയായിട്ടാണ് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം മെക്സിക്കോയുടെ വിദേശകാര്യമന്ത്രി UNൽ, അതായത് യുണൈറ്റഡ് നേഷൻസിൽ, ഔദ്യോഗികമായിട്ട് തന്നെ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ മീഡിയേറ്ററുടെ റോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യണം, ഒപ്പം പോപ്പും കാണണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ള രാഷ്ട്ര നേതാക്കൾ പോലും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ള നരേന്ദ്രമോദി പോപ്പുലർ ഫ്രണ്ട് എന്ന മത തീവ്രവാദ സംഘടനയ്ക്കെതിരെ കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നടപടിക്ക് തുനിഞ്ഞാൽ അല്ലെങ്കിൽ നടപടി എടുത്താൽ അതിനെ ലോകം പിന്തുണയ്ക്കും. അതാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് ലോകത്തുള്ള സ്വാധീനം. ഇന്ത്യയിലുള്ള അദ്ദേഹത്തിൻ്റെ അണികളും നിഷ്പക്ഷരായിട്ടുള്ളവരും തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചുക്കടാ നേതാക്കളെല്ലാം കണ്ണിക്കാണുന്ന കവലയിലും മറ്റുമൊക്കെ നിന്ന് പ്രസംഗിക്കാറുണ്ട്, 10 സെക്കൻഡ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയുന്ന. ബീഹാറിൽ നരേന്ദ്രമോദി നടത്തിയ ഒരു റാലിക്കിടയിൽ വെച്ച് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റം കൂടി അവർക്കെതിരെ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണ തലവനാണ് എന്ന് ഓർക്കണം, അത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ വധക്കേസിൽ 3-4 വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അതിലൊരാൾക്ക് ആ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന ആളാണ്, ആ കൊലപാതകത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കില്ലാത്ത ആളെ പോലും തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ് ഇന്ത്യയുടെ നീതിന്യായ പീഠം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിക്ക് കൊലപാതകത്തിൽ പങ്കില്ലായിരുന്നു എങ്കിലും കൊല നടക്കും, ഇന്ന ആളുകൾ ഇന്ദിരാഗാന്ധിയെ കൊല്ലും എന്ന കാര്യം ഈ വ്യക്തിക്ക് അറിയാമായിരുന്നു. അതറിയാമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല എന്ന കാരണം കൊണ്ടാണ് ആ വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഇന്ത്യയുടെ നീതിന്യായ കോടതി. ഇതാണ് നമ്മുടെ നീതി സംവിധാനം, തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച ഒരു സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ അല്ലെങ്കിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലോ മുന്നോട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും അതിനെ വേണ്ടാന്ന് പറയാനോ നോ പറയാനോ ലോകത്തൊരു രാജ്യവും മുന്നോട്ട് വരില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയുള്ളൂ. അതാണ് ഇന്ന് അദ്ദേഹത്തിന് ലോകത്ത് തന്നെയുള്ള സ്വീകാര്യത, ബഹുമാന്യത, അതേപോലെ തന്നെ ആദരവ്. ആ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ട് എന്നാൽ ഒരു എരയേയല്ല. ഇവർ ഇവരുടെ അണികളെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. കൊല്ലാനും ചാവാനും ഷഹീദാവാനും വേണ്ടി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നവർ ഇന്നിപ്പോൾ ഒരു റെയ്ഡ് വന്നപ്പോൾ തന്നെ പലരും ഒളിവിലാണ്, ഭയന്ന് ഒളിവിലാണ്. ഇവരാണോ ഇവരുടെ അണികളെ കൊല്ലാനും ചാവാനും വേണ്ടി കുത്തിയിളക്കി വിട്ടുകൊണ്ടിരുന്നത് എന്ന രീതിയിൽ ട്രോളുകളാണ് ഇപ്പോൾ. പോപ്പുലർ ഫ്രണ്ട് എന്നത് ഒരു തരത്തിലും നരേന്ദ്രമോദിക്ക് പറ്റിയ ഒരു എരയെ അല്ല എന്നിരിക്കെ ലോകത്ത് തന്നെ 4 സ്ഥാനത്ത് നിൽക്കുന്ന സൈനിക ശക്തിയായിട്ടുള്ള ഇത്രയും വലിയ ബൃഹത്തായ ജനാധിപത്യ സംവിധാനങ്ങളുള്ള ഒരു രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു മത തീവ്രവാദ സംഘടനകളിൽ ഇനി ബാക്കിയിരിക്കുന്ന ആളുകളെങ്കിലും ഓർക്കണം, നിങ്ങളെ കൊണ്ട് എത്ര ജന്മങ്ങൾ നടത്തിയാലും അതിന് സാധ്യമല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി. ഇനിയെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമാധാന പ്രിയരായ, സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിലെ
അതിലെ കുറച്ച് ആളുകളെയെങ്കിലും വെറുതെ ട്രിഗർ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഇല്ലായെങ്കിൽ നിങ്ങൾ കാരണം മറ്റൊരു നിരപരാധികളായിട്ടുള്ള ഒരു സമൂഹത്തിനെ കൂടി ഇവിടെയുള്ള ജനങ്ങൾ സംശയത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കണ്ടു തുടങ്ങും. അത് പാടില്ല. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ലക്ഷ്യം എന്ത് തന്നെയായാലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത് നടക്കാൻ പോകുന്നില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള RSS-നോ PFI-യോ അല്ലെങ്കിൽ STP-യോ ഒന്നും ഒരു ചെറിയ ഇരകൾ പോലുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.